നമ്മളിപ്പോൾ കാണാൻ പോകുന്നത് 1995 മോഡൽ പ്രീമിയർ പത്മിനിയുടെ 138D എന്ന് പറയുന്ന മോഡലാണ്. നൗഷാദ്ബായിയുടെയാണ് വണ്ടി. നമുക്ക് വണ്ടിയുടെ ഡീറ്റെയിൽസ് കാണാം. ഇപ്പോൾ എത്ര വർഷമായി യൂസ് ചെയ്യുന്നു? ഇതിപ്പോൾ ഏകദേശം 1.5 വർഷമായി ഞാൻ യൂസ് ചെയ്യുന്നു. 1.5 വർഷം. വേറെ ഏതൊക്കെ വണ്ടികൾ കയ്യിലുള്ള? വേറെ അംബാസഡർ മാർക്ക് 1 ഉണ്ട്, മാർക്ക് 2 ഉണ്ട്, പിന്നെ 1964 മോഡൽ സൂപ്പർ സെലക്ട് ഉണ്ട്. പ്രീമിയർ പത്മിനിയുടെ 138D എന്ന് പറയുന്ന ഈ വാഹനം ഫിയറ്റിൻ്റെ 118, 124 എന്ന് പറയുന്ന വാഹനങ്ങളുടെ സെയിം ബോഡി ഡിസൈനിൽ ഇറങ്ങിയ ഒരു വാഹനമാണ്. F1M ഇറ്റലിയുടെ ഡീസൽ എഞ്ചിനാണ് ഇതിൽ വരുന്നത്. നിസാൻ്റെ ഹൈലി റിഫൈൻഡ് ഗിയർ ബോക്സ് ഇതിൻ്റെ ഒരു മെയിൻ ഹൈലൈറ്റാണ്. നല്ലൊരു മൈലേജ് പ്രൊവൈഡ് ചെയ്യുന്നു എന്നൊരു പ്രത്യേകത കൂടെ ഈ ഒരു വാഹനത്തിനുണ്ട്. അപ്പോൾ നമുക്ക് വണ്ടി ഡീറ്റെയിൽസ് ആയിട്ട് പരിചയപ്പെടാം. ഈ വണ്ടിക്ക് ഫിയറ്റ് കൊടുത്തിരിക്കുന്ന ഒരു സ്ക്വയർ ഹെഡ്ലൈറ്റാണ്. സൈഡ് ലൈറ്റ് ഇൻഡിക്കേറ്ററും കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഗ്രില്ല് ഭയങ്കര സ്റ്റൈലിഷാണ്. സെൻട്രലായിട്ട് പ്രീമിയർ ഓട്ടോമൊബൈൽ ലിമിറ്റഡ് പാൽ എന്നുള്ള ഒരു എംബ്ലം കൊടുത്തിട്ടുണ്ട്. ഈ ഗ്രില്ലിന് സൈഡിലായിട്ട് ഒരു ബോർഡർ ഡിഫറെൻ്റ് കളറിലാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ അതിന് താഴെയായിട്ട് ചെറിയ റേഡിയേറ്ററിലെ ACയിലേക്കൊക്കെ ഒരു എയർ സർക്കുലേഷന് വേണ്ടിയിട്ട് ചെറിയൊരു ഹോളുകളും വരുന്നുണ്ട്. താഴെയായിട്ട് ബമ്പർ വരുന്നുണ്ട്, മെറ്റലിൻ്റെ ബമ്പേഴ്സാണ് വരുന്നത്. ഈ ഒരു ഫ്രണ്ടിലെ ഷേപ്പ് നോക്കുകയാണെങ്കിൽ നമുക്ക് ആ ഒരു കോണ്ടർ സൈഡൊക്കെ ഒരു ചെറിയൊരു സാമ്യം തോന്നാം. സൈഡിലും ചെറിയൊരു ഇൻഡിക്കേറ്റർ കൊടുത്തിട്ടുണ്ട് കമ്പനി. ഇതിൻ്റെ ടയറ് ചേഞ്ച് ചെയ്താണ്. 16-ഇഞ്ചിന് അലോയാണ് ഈ വണ്ടിക്ക് യൂസ് ചെയ്തിരിക്കുന്നത്. മൈനസ് ടയേഴ്സും ഇതിൽ ഇൻസേർട്ട് ചെയ്തിട്ടുണ്ട്. ഈ വണ്ടിയിലൊരു ചേഞ്ച് എന്ന് എടുത്തു പറയാവുന്നത് മെയിനായിട്ട് ഈ ഒരു ടയേഴ്സും പിന്നെ ഒരു സൈഡ് മിററും മാത്രമാണ്. വണ്ടിയുടെ ടോട്ടൽ ലുക്ക് തന്നെ അത് ചേഞ്ച് ആക്കുന്നുണ്ട്. പക്ഷേ പിന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഗ്ലാസിൻ്റെ ബീഡിംഗ് ആണ്. ഗ്ലാസിൻ്റെ ബീഡിംഗ് നമ്മൾ കണ്ടുമറന്ന ആ ഒരു അംബാസഡറിൻ്റെ ഒരു ഡിസൈനാണ് നമുക്ക് തോന്നുന്നത്. സെൻട്രലായിട്ട് ഒരു ഡിഫറെൻ്റ് കളറിലൊരു ബീഡിംഗ് ഇവിടെ വരുന്നുണ്ട്. പിന്നെ വൈപ്പറിൻ്റെ താഴെയായിട്ട് ഗ്ലാസ് വാഷ് ചെയ്യുന്ന ആ നോബ് വരുന്നുണ്ട്. ഇതിൻ്റെ ബോണ്ടിൽ എഞ്ചിനിലേക്ക് എയർ സർക്കുലേഷന് വേണ്ടിയിട്ട് കുറച്ച് ഡിസൈനിൽ ഹോളുകൾ വച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ വണ്ടിയുടെ ഈ സൈഡ് മിറർ, ഇത് വിൻറ്റേജ് വണ്ടികൾക്ക് വരുന്ന ഒരു മോഡലാണ്. ഇത് വണ്ടിയിൽ എക്സ്ട്രാ വെച്ചിട്ടുണ്ട്. ഒരു ഒറ്റ ഗ്ലാസ്സാണ് ഫ്രണ്ട് ഡോറിൽ വരുന്നത്. ക്വാർട്ടർ ഗ്ലാസ്സുകളൊന്നുമില്ല അതിൽ. നമ്മളധികം വണ്ടികൾ കാണാത്തൊരു ലോക്കിംഗ് സിസ്റ്റമാണ് ഈ വണ്ടിയിൽ വരുന്നത്. ഇത് ഉള്ളിലേക്ക് കയറി പോകുന്നൊരു ടൈപ്പാണ് വരുന്നത്. നല്ല സ്മൂത്ത് വർക്കിംഗ് ആണ്. പിന്നെ സൈഡിൽ ചെറിയൊരു ഫൈബറിൻ്റെ ഒരു ഡിസൈൻ വരുന്നുണ്ട്. ബാക്കിലെ ഗ്ലാസ് നോക്കുകയാണെങ്കിൽ നല്ലൊരു വ്യൂ പ്രൊവൈഡ് ചെയ്യുന്ന ഒന്നാണ്. ഡ്രൈവർ സൈഡിൽ തന്നെയാണ് ഈ വണ്ടിയുടെ ഫ്യൂൽ ടാങ്കും ഫ്യൂവലിൻ്റെ ക്യാപ്പും ഒക്കെ കൊടുത്തിരിക്കുന്നത്. അതിനൊരു ലോക്ക് കൂടെ കമ്പനി കൊടുത്തിട്ടുണ്ട്. ബാക്കിലൊരു മെറ്റൽ പമ്പർ കൊടുത്തിട്ടുണ്ട്. അതിന് മുകളിലായിട്ട് ബ്രേക്ക് ലൈറ്റ്, ഇൻഡിക്കേറ്റർ, റിവേഴ്സിനൊരു ലൈറ്റ് കൂടെ ഉണ്ട്. വണ്ടിയുടെ സെൻട്രലായിട്ട് അതിൻ്റെ നമ്പർ പ്ലേറ്റ് അറേഞ്ച് ചെയ്തിരിക്കുന്നു. പത്മിനി 138D വണ്ടിയുടെ മോഡൽ റൈറ്റ് സൈഡ് കൊടുത്തിട്ടുണ്ട്. സെൻട്രലായിട്ട് ലോക്കാണ് ഇതിന് വരുന്നത് ഡിക്കിക്ക്. ഈ ഒരു സൈഡിൽ പ്രീമിയർ എന്ന് പറഞ്ഞിട്ട് ഉള്ളൊരു എംബ്ലം കൊടുത്തിട്ടുണ്ട്. ഈ ലോക്ക് നമുക്ക് തുറന്നു നോക്കാം. ബാക്കിൽ ഉള്ളിൽ നല്ലൊരു സ്റ്റോറേജ് സ്പേസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. റൈറ്റ് സൈഡിൽ നമുക്ക് ഫ്യൂൽ ടാങ്ക് കാണാം. ചെറിയൊരു ടാങ്കാണ് വരുന്നത് ഇത്. പിന്നെ ലെഫ്റ്റ് സൈഡിലായിട്ട് സ്പെയർ ടയർ വെച്ചിട്ടുണ്ട്. എങ്കിലും കുഴപ്പമില്ലാത്തൊരു ബൂട്ട് സ്പേസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഈ വണ്ടി. വണ്ടിയുടെ സൈഡിലൊരു ഫുൾ വ്യൂ കാണാം നമുക്ക്. വണ്ടി നല്ലൊരു ഡിസൈനാണ്. ഇനി നമുക്ക് വണ്ടിയുടെ ഉള്ളിലേക്ക് കയറി നോക്കാം. ഇതാണ് ആക്സിലേറ്റർ, ബ്രേക്ക്, ക്ലച്ച് വരുന്നത്. പിന്നെ ഡോറിൽ നോക്കുകയാണെങ്കിൽ നമ്മുടെ ഗ്ലാസ് വൈൻഡർ വരുന്നുണ്ട്. ഡോറിൻ്റെ ലോക്ക് തുറക്കുന്ന ഒരു പ്രത്യേക ഷേപ്പിലാണ്. ഇനി നമുക്ക് വണ്ടിയുടെ ഡാഷ്ബോർഡ് നോക്കുകയാണെങ്കിൽ ഒരു സൈഡിലായിട്ട് വണ്ടിയുടെ ACയുടെ വെൻ്റ് ഉണ്ട്. പിന്നെ സ്റ്റെയറിങ്ങിൻ്റെ സെൻട്രലായിട്ട് പാൽ എന്ന് കൊടുത്തിട്ടുണ്ട്. ഈ വണ്ടിയിൽ പവർ സ്റ്റെയറിങ് ഇല്ല, നോർമൽ സ്റ്റെയറിങ് ആണ് ഇത് വരുന്നത്. പിന്നെ മീറ്റർ നോക്കുകയാണെങ്കിൽ അതിൽ കുറേ ഇൻഡിക്കേഷൻ ഉണ്ട്. ലെഫ്റ്റ്, റൈറ്റ്, ഓയിൽ, ബാറ്ററി, ഹെഡ്ലൈറ്റിൻ്റെ, പാർക്ക് ലൈറ്റിൻ്റെ ഒക്കെ ഉണ്ട്. പിന്നെ ഒരു സൈഡിലായിട്ട് ക്ലോക്ക് കൊടുത്തിട്ടുണ്ട്. ഇത് ക്ലോക്കാണ് കാണുന്നത്. പിന്നെ
ഫ്യൂവലിൻ്റെ ഇൻഡിക്കേറ്റർ ഉണ്ട്, പിന്നെ ടെമ്പറേച്ചർ, പിന്നെ സ്പീഡോമീറ്റർ വരുന്നുണ്ട്. പിന്നെ ഡാഷ്ബോർഡിൻ്റെ സെൻട്രലായിട്ട് എ സിയുടെ കൺട്രോൾ വരുന്നുണ്ട്. വണ്ടിയുടെ ഒറിജിനൽ സ്റ്റാർട്ടിംഗ് ഏരിയ ഇതാണ്, സ്റ്റാർട്ടിംഗ് കീ ഇടുന്നത് ഇവിടെയാണ്. പക്ഷേ നമ്മൾ ഒരു ചെറിയ മോഡിഫിക്കേഷൻ ചെയ്തിട്ട് ഇത് ഈ ഒരു സൈഡിലേക്ക്, റൈറ്റ് സൈഡിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഈ കാണുന്നതാണ് ഒറിജിനലി കമ്പനിയുടെ എ സി ഫാനൊക്കെ അഡ്ജസ്റ്റ്മെൻ്റ് വരുന്നത്, പക്ഷേ ഇത് ചെറിയൊരു മോഡിഫിക്കേഷൻ ചെയ്ത് നമ്മൾ താഴേക്ക് മാറ്റിയതാണ്. ഇവിടെ ഒരു സ്റ്റോറേജ് സ്പേസ് വരുന്നുണ്ട്, അതിന് ഒരു ലോക്കും കൊടുത്തിട്ടുണ്ട്. നല്ലൊരു വ്യൂ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു മിറർ സെൻട്രലായിട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. പിന്നെ പറയേണ്ടത് ഈ വണ്ടിയുടെ സീറ്റാണ്. നല്ല സ്പ്രിംഗ് ആക്ഷനുള്ള സീറ്റുകളാണ്. ഫ്രണ്ടിൽ രണ്ട് സീറ്റുകളുണ്ട്, ബക്കറ്റ് സീറ്റ്. ബാക്കിൽ സീറ്റും സെയിം ഇതുപോലെ തന്നെ ഒരു കുഷ്യനാണ് വരുന്നത്. വണ്ടി 5-seater ആണ് വരുന്നത്. ബാക്കിൽ 3 പേർക്ക് നല്ല സുഖമായിട്ടിരിക്കാം, ഫ്രണ്ടിൽ 2 പേർക്ക്. നല്ല ഒരു ലെഗ് സ്പേസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ബാക്കിൽ. ഫ്രണ്ടിലെ സീറ്റ് നമുക്ക് ലിവർ വഴി അഡ്ജസ്റ്റ് ചെയ്യാം. ഫ്രണ്ടിലേക്കും ബാക്കിലേക്കും ഒക്കെ അഡ്ജസ്റ്റ്മെൻ്റ് ഉള്ള സീറ്റുകളാണ് അത്. പിന്നെ ബാക്കിലെ ഡോർ നോക്കുകയാണെങ്കിൽ ഒരു സിമ്പിൾ ഡിസൈനാണ്. ഗ്ലാസിൻ്റെ വൈൻഡർ വരുന്നുണ്ട്. താഴെ പുറത്തേക്ക് തള്ളി നിൽക്കുന്ന മോഡലിലുള്ള ഒരു ലിവറാണ് ഡോർ ഓപ്പൺ. പിന്നെ ഒരു ഹാൻഡിൽ വരുന്നുണ്ട് ഇതിൽ. സൈഡുകളിൽ ലൈറ്റ് വരുന്നുണ്ട്. ഈ വണ്ടിയുടെ ബോണ്ട് ഓപ്പോസിറ്റ് സൈഡിലേക്കാണ് തുറക്കുന്നത്. 1366 cc 4-cylinder ഡീസൽ എഞ്ചിനാണ് ഈ വണ്ടിയിൽ ഘടിപ്പിച്ചിരിക്കുന്നത്. 4500 rpm 41 hp പവറാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. 106 ആണ് മാക്സിമം സ്പീഡ് കമ്പനി ഇതിന് പറയുന്നത്. 0-60 speed പോകാൻ 14.5 seconds സമയമാണ് കമ്പനി അവകാശപ്പെടുന്നത്. ഈ വാഹനത്തിൻ്റെ മൈലേജ് എടുത്തു പറയേണ്ട ഒന്നാണ്, 1 liter 15 to 17 kilometer മൈലേജ് ലഭിക്കുമെന്നാണ് പറയുന്നത്. എങ്കിലും FNM ഇറ്റലിയുടെ ഈ ഡീസൽ എഞ്ചിന് കുറച്ചൊരു പരുക്ക സ്വഭാവമുള്ള എഞ്ചിനാണ്. അലുമിനിയം ഹെഡാണ് ഈ എഞ്ചിന് വരുന്നത്. ബോണ്ട് ഈ ഒരു രീതിയിൽ തുറക്കുന്നതായതുകൊണ്ട് തന്നെ ഫാൻ ബെൽറ്റൊക്കെ ചേഞ്ച് ചെയ്യുന്ന ടൈമിൽ ചെറിയൊരു ബുദ്ധിമുട്ട് നമുക്ക് അനുഭവപ്പെടും. രണ്ട് സൈഡിൽ നിന്ന് വർക്ക് ചെയ്യേണ്ട ഒരു അവസ്ഥ വരും. ഹാൻഡ് ബ്രേക്ക് സെൻട്രലാണ് കൊടുത്തിരിക്കുന്നത്. ഇതിനൊരു ലൈറ്റ് ഇൻഡിക്കേഷൻ കൂടെ മീറ്റർ ബോർഡിൽ വരുന്നുണ്ട്. ഇതിൻ്റെ ഗിയർ ബോക്സ് നോക്കുകയാണെങ്കിൽ 4-speed ഗിയർ ബോക്സ് ആണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. വണ്ടിയുടെ എഞ്ചിൻ പക്ക വർക്കിംഗ് കണ്ടീഷനാണ്. നമ്മളിപ്പോൾ നൗഷാദ് ഭായിയുടെ കൂടെ ഒരു ചെറിയ ട്രിപ്പ് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ ഏതായാലും വണ്ടി ഒരു റൗണ്ട് എടുക്കാൻ പോവാണ്. വണ്ടിയുടെ ഗിയറൊക്കെ നോർമൽ, ഫസ്റ്റ് ഫ്രണ്ടിലേക്കും റിവേഴ്സ് ഏറ്റവും ബാക്കിലേക്കും ഒക്കെ ആയിട്ടാണ് വരുന്നത്. ഒറ്റ ക്രാങ്കിൽ തന്നെ വണ്ടി സ്റ്റാർട്ടായി. എഞ്ചിനൊക്കെ നല്ല കണ്ടീഷനിലാണ്. ഈ ഒരു വണ്ടി എടുക്കുമ്പോൾ തന്നെ പറയേണ്ടത് ഇതിൻ്റെ ഗിയർ ബോക്സ് ആണ്. നിസാൻ്റെ പക്കാ റിഫൈൻഡ് ആയിട്ടുള്ള ഗിയർ ബോക്സ് ആണ് ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നത്. അത് ആ ഗിയർ ഷിഫ്റ്റ് ചെയ്യുന്ന ടൈമിൽ തന്നെ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. പിന്നെ ഈ വണ്ടിയുടെ
സ്റ്റെയറിങ് എനിക്ക് നല്ല ടൈറ്റായിട്ട് തോന്നി. ടേണിങ് റേഡിയസും കുറച്ച് കുറവാണ്. ഈ അലോയ്സിൻ്റെ ഒരു ഇഷ്യൂ ആണ്. അലോയ്സ് കുറച്ച് നല്ല സൈസുള്ള ഒരു അലോയ്സാണ് ഇതിന് യൂസ് ചെയ്തിരിക്കുന്നത്. വണ്ടി പവർ സ്റ്റെയറിങ് അല്ല വരുന്നത്, നോർമൽ സ്റ്റെയറിങ് ആണ്. പക്ഷേ നല്ല റോഡിനോട് പതിഞ്ഞു പോകുന്ന ഒരു ഫീലാണ്. എഫ് എൻ എം ഇറ്റലിയുടെ ഈ ഒരു എഞ്ചിന് കുറച്ചൊരു കെയർ കൊടുക്കേണ്ട ഒരു എഞ്ചിനാണ്. നല്ല രീതിയിൽ നമ്മളൊരു സ്പീഡൊക്കെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോവുകയാണെങ്കിൽ നല്ല മൈലേജ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു എഞ്ചിൻ കൂടെയാണ്. ഓക്കെ, ഓണ് കണ്ടിന്യൂസ് അടിക്കുന്ന ഒരു ടൈപ്പ് ഓണാണ് വെച്ചിരിക്കുന്നത്. ഞാനത് വിചാരിച്ചു ഓണ് സ്റ്റെക്കായി പോയോന്ന്. ഓക്കെ ഓക്കെ, അപ്പോൾ ഏതായാലും പ്രീമിയർ പത്മിനിയുടെ 138D എന്ന സെഡാൻ വണ്ടിയുടെ വിശേഷങ്ങൾ നമുക്കിവിടെ അവസാനിപ്പിക്കാൻ പോവാണ്. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ദയവേത് സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഇനിയും കാണാം. അപ്പോൾ ലൈറ്റ് പോയിക്കൊണ്ടിരിക്കുകയാണ്, നമുക്ക് അടുത്തൊരു വീഡിയോയിൽ വേറൊരു വണ്ടിയായിട്ട് കാണാം. ബൈ.